മിക്ക ജില്ലകളിലും നാലാം ദിനവും ഓണക്കിറ്റ് റേഷൻ വിതരണം മുടങ്ങി. ഇ പോസ് മെഷീൻ സെർവർ തകരാറാണ് പ്രതിസന്ധിയാകുന്നത്. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, കഴിഞ്ഞ ദിവസം ഇതേ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഭക്ഷ്യമന്ത്രി ആവർത്തിച്ച് സൂചിപ്പിച്ചതാണ് പ്രശ്നം പരിഹരിക്കുമെന്ന്. അത് ഇന്നും പരിഹരിക്കപ്പെട്ടില്ലേ? സ്ഥിതി എന്താണ്? കൃഷ്ണമോഹൻ, ഓഡിയോയിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച ശേഷം ഞാൻ കൃഷ്ണമോഹനിലേക്ക് തിരിച്ചെത്താം. മിക്ക ജില്ലകളിലും നാലാം ദിനവും ഓണക്കിറ്റ് റേഷൻ വിതരണം മുടങ്ങി. ഇ പോസ് മെഷീൻ സെർവർ തകരാറാണ് പ്രതിസന്ധിയായത്. കഴിഞ്ഞ ദിവസവും പലയിടങ്ങളിൽ നിന്നും ഇ പോസ് മെഷീൻ തകരാറിനെ തുടർന്ന് ഓണക്കിറ്റ് വിതരണവും റേഷനും മുടങ്ങിയ വിവരം പുറത്തു വന്നിരുന്നു. കൃഷ്ണമോഹൻ, കേൾക്കാമെങ്കിൽ ഇന്നത്തെ സാഹചര്യം എന്താണ്? നമ്മി, ഈ നാലാം ദിവസവും ഈ ഓണക്കിറ്റ് വിതരണവും റേഷൻ വിതരണവും പൂർണ്ണമായും നിലയ്ക്കുന്നൊരവസ്ഥയാണ്. രാവിലെ പല ജില്ലകളിലും ഈ കടകൾ തുറന്നപ്പോൾ തന്നെ ചെറിയ ബുദ്ധിമുട്ട് കാണിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും പൂർണ്ണമായും ഈ ഇപ്പോ സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്നത് നിലച്ചൊരു മട്ടാണ്. കാരണം OTP വേരിഫിക്കേഷനോ മറ്റു രീതിയിലുള്ള വേരിഫിക്കേഷനോ നടക്കുന്നില്ല. ഒരു തരത്തിലും സെർവർ കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ കിറ്റ് വിതരണവും ഒപ്പം തന്നെ റേഷൻ വിതരണവും ഏതാണ്ട് സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് ഈ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് ഇന്ന് റേഷൻ കിറ്റ് വിതരണം നൽകി ചെയ്യേണ്ടിയിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ വെള്ള നീര് അങ്ങനെയായിരുന്നു പോകേണ്ടത്. പക്ഷെ ഈ ഒരു സമയക്രമം പോലും തെറ്റുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം മന്ത്രിയും അടക്കം വ്യക്തമാക്കിയത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട്, സെർവറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, കിറ്റ് വിതരണത്തെ ബാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ റേഷൻ കാർഡ് ഉടമകൾ തുടക്കം മുതൽ പറയുന്നുണ്ട് ഈ സെർവർ തകരാർ ഇപ്പോൾ പരിഹരിക്കാനുള്ള ശാശ്വതമായ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ തൽക്കാലത്തേക്ക് പകുതി ജില്ലകളിൽ രാവിലെയും മറ്റ് പകുതി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും കിറ്റ് വിതരണം ആ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് പോകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തും തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് നാലാം ദിവസം തുടർച്ചയായി ഈ ഓണക്കിറ്റിന്റെ വിതരണവും റേഷൻ വിതരണവും പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് പല ജില്ലകളിലും ഉള്ളത്. ശരി കൃഷ്ണമോഹൻ.